വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. രണ്ടേ കാലായി എനിക്ക് നന്നായിട്ട് വിശക്കണ്ട്. നമുക്ക് സെറ്റ് ചെയ്താലോ. ആദ്യം തന്നെ നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്, കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി ചാള. എന്നെ ആരൊക്കെയോ കളിയാക്കണ്ടേ എന്നും ചാളയാണോ വെച്ച്, ഇവിടെ വീട്ടിലെല്ലാവർക്കും ചാളയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചാളയ്ക്ക് ഭയങ്കര ടേസ്റ്റ് അല്ലേ. പിന്നെ ഈ ട്രോളിങ്ങിൻ്റെ നിരോധനം കൊണ്ട് ബാക്കി വലിയ മീനുകളൊക്കെ കിട്ടാനും പാടല്ലേ. അപ്പോൾ ഈ ചാള മാങ്ങിയിട്ട് കറി വെച്ചതാണ്. ഓ, ഇതിൻ്റെ കളർ കണ്ടാലേ അറിയാം എൻ്റെ വായിൽ വെള്ളം വന്നു കിട്ടില്ലായിരിക്കും. ഞാൻ ചാള തന്നെ വീണ്ടും ചെറുതായിട്ട്, ഭയങ്കര ഡീപ് ഫ്രൈ അല്ല, ചെറുതായിട്ട് പൊള്ളിച്ചെടുത്തതുണ്ട്. ഇനി നമുക്ക് ബീൻസ് തോരനല്ല മെഴുക്ക് വരട്ടി മാതി ചെയ്തേക്കണം കേട്ടോ. ബീൻസൊക്കെ നമുക്ക് നിറച്ച് വേണം. ബീൻസ് നല്ല ഹൈ ഫൈബറാണ്, ഭയങ്കര നല്ലതാണ് കഴിക്കണേ. ഇനി ഇന്നത്തെ ഒരു സ്പെഷ്യൽ സാധനം ഇതാണ്, പുളിങ്കറി. എനിക്ക് പുളിങ്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പുളിങ്കറി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ പുളിങ്കറി ഉണ്ടായി തന്നാണ്. പുളിങ്കറിയും കട്ട തൈരും കടുമാങ്ങയും കൂടെ കഴിക്കണം, കിട്ടുന്ന ടേസ്റ്റാണേ. പിന്നെ കുറച്ച് പുളിശ്ശേരി ബാലൻസ് ഇരിക്കണ്ടായിരുന്നു. ഒത്തിരി പുളിശ്ശേരിയും കൂടെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പൊടിക്കാനൊരു പപ്പടം, പപ്പടം വെച്ചു. ഇനി ഒരു പൊട്ടിക്ക് കട്ടത്തൈര് എടുക്കാം. ഞാനത് ഈ പുളിങ്കറിയുടെ സൈഡിലേക്ക് ഒഴിക്കും കേട്ടോ, ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ പുളിങ്കറിയും അതിൻ്റെ മുകളിലേക്ക് കട്ടത്തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ കടുമാങ്ങയുടെ ചാറില്, ഓ കഴിക്കാമെനിക്ക് കൊതിയാവുന്നു, വെയിറ്റ് ചെയ്യുന്നൊന്നല്ല. അപ്പം എന്താ കഴിച്ചാലോ, ഇരുന്ന് കഴിക്കാം. ഗസിയോ ആദ്യം ഞാൻ എന്തായിരിക്കും കഴിക്കുക? ഞാൻ ഉറപ്പായിട്ടും പുളിങ്കറിയും തൈരും കായം. കപ്പഞ്ഞ പുളിങ്കറി ആട്ടോ, കപ്പഞ്ഞ കിട്ടി. കപ്പഞ്ഞയൊക്കെ ഇപ്പോൾ കിട്ടാനേ ഇല്ലാണ്ടായി, പണ്ട് സ്ഥിരം കപ്പഞ്ഞ കിട്ടിക്കൊണ്ടിരുന്നതാ. ഇനി ഇളക്കിയിട്ട് സ്വർഗം, അടിപൊളിയാണ്. പുളിയില്ലാത്ത തൈരും, ഓ ചാള, സൂപ്പർ. നമുക്ക് ഈ മീൻകറി ഇല്ലേ, മാങ്ങയിട്ട മീൻകറി, അതിൻ്റെ ഒപ്പം ഇത് ചേരില്ല. അപ്പം അത് മാറ്റിയിട്ട് കുറച്ച് ചോറെടുത്തിട്ട് അതേ മീൻ്റെ മുട്ടയൊക്കെ ഉണ്ട് കണ്ട, ആ മാങ്ങയൊക്കെ അതിലേക്ക് ഉടച്ച് ചേർത്ത് നിറയെ കറിയൊക്കെ ചേർത്ത് എനിക്കൊരു പപ്പടം കൂടെ വെച്ച് കൊടുത്തിട്ട് സൂപ്പർ. ഇത്രയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പോയി വർക്കൗട്ട് ചെയ്യും കേട്ടോ, ഇതിൻ്റെ മുഴുവൻ എണ്ണ വയ്ക്കാതിരിക്കാൻ. പക്ഷെ എനിക്ക് എന്നാലും കഴിക്കാതിരിക്കാൻ വയ്യ, കിഡ്ഡിലെ ടേസ്റ്റ്. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. ബൈ ബൈ.